ഒക്കെ ഒരുപക്ഷെ നിയമ നടപടിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാർ ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞു, അപ്പൊ ശ്രീലേഖയ്ക്കൊപ്പം എന്ന് തന്നെയാണ്. വളരെ വ്യക്തം. നിങ്ങൾക്ക് എന്ത് സംശയം എന്താണെന്ന്? ഞങ്ങള് സ്ത്രീത്വത്തോടൊപ്പം അല്ലേ? സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നവരല്ലേ? നിങ്ങൾ പിന്നെ പിന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് ഒരു കാര്യം പിന്നെ മാറ്റി പറയാൻ പറ്റൂ? ഒരു കാര്യം ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ ഞങ്ങളുടെ ഗവൺമെന്റ് പോളിസി. മന്ത്രി എന്നാലും ഞാനും പറഞ്ഞല്ലോ, കേരളത്തിലെ ഈ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണമോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതയോ സംഭവിച്ചാൽ സ്ത്രീകളോടൊപ്പമാണ്, ഇരയോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പം അല്ല. അങ്ങനെ പരാതി അവർ രേഖാമൂലം തന്നാൽ നിയമം പറയുന്നതാണ്, ഞങ്ങൾ പഠിച്ച നിയമം അതാണ്. ഞങ്ങൾ നിയമം വിദഗ്ധന്മാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അഡ്വൈസ് അതാണ്. ഒരാളൊരു പരാതി തന്നാൽ ആ പരാതിയിന്മേൽ നമുക്ക് FIR ഇടാം, നമുക്ക് നിയമ നടപടി സ്വീകരിക്കാം. ഏതെങ്കിലും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏതെങ്കിലും ഒരു കമ്മിറ്റഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനമെടുത്ത് ഒരു FIR ഇട്ടില്ല, നിലനിൽക്കില്ല. ഇത് നിങ്ങൾക്കും അറിയാം. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരുപാട് സുപ്രീം കോടതിയിലെ വേർഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് അറിയാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലനിൽക്കില്ല എന്നതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ ഉദാഹരണത്തിലേക്ക് പോകുന്നില്ല. ഞാനിപ്പോൾ പറയാമോ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സുപ്രീം കോടതിയിലെ വെർഡിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരബദ്ധം സംഭവിക്കാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഈ കേസ് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലെത്തിക്കുന്നു. ഹൈക്കോടതി ഇത് സീൽ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, കസ്റ്റോഡിയൻ, അത് ഹൈക്കോടതി ഹാൻഡ് ഓവർ ചെയ്യും. പിന്നെ ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ത് പറയുന്നു അതിനോടൊപ്പമാണ് ഗവൺമെൻറ്. ഇത് വ്യക്തമായി ഏത് ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ശ്രീലേഖ മാഡം പരാതി തരുന്ന പക്ഷം ഗവൺമെൻറ് ആ കാര്യം ബന്ധപ്പെട്ട ഏജൻസി വഴി പരിശോധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിലെന്താ